ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10th ITയിലെ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്നുള്ള ചാപ്റ്ററാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആയ കപ്പ് ആൻഡ് സോസർ മേക്കിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. പാർട്ട് വൺ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് കാണാം, അതിനുശേഷം ഈ വീഡിയോ കാണാം, എന്നാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പാർട്ട് വൺ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടം വരെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിനെക്കുറിച്ച് അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ അതൊരു ഇമേജ് ആയിട്ട് വരും. ഇനി നമ്മളിത് ഈ ഒരു കപ്പിൻ്റെ അടിയിലോട്ട് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കപ്പിന് മൂവ് ചെയ്തിട്ട് ഏകദേശം ആ ടെക്സ്റ്റ് അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. ഇനി നമ്മൾ ഇനിയും നമുക്ക് ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ടെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ സർക്കിൾ ടൂളിൽ പോവുകയാണ് ചെയ്യുന്നത്. സർക്കിൾ ടൂളിൽ പോവുക, എന്നിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. അതിന് മുന്നേ നമ്മൾ ഈ സർക്കിളിൻ്റെ ഇവിടെ അവിടെ എൻഡിൽ നമ്മൾ 180 കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു സെമി സർക്കിളായിട്ട് വരും. സെമി സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെയൊരു സെമി സർക്കിൾ കിട്ടും. പിന്നെ അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് സെമി സർക്കിളാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളത് മൂവ് ചെയ്ത് വെച്ചിട്ട് ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യണമല്ലോ ഇതിലേക്ക്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം ഒരു ടെക്സ്റ്റ് അവരതിൽ കൊടുക്കുന്നുണ്ട്, ഒരു സെമി സർക്കിൾ പോലെ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകും. കുടുംബശ്രീ ഇനീഷ്യേറ്റീവ്. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഇനി അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം. അതിനായിട്ട് നമ്മൾ സൈസ് കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിൻ്റെ സൈസ് ഏകദേശം വലുതായിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു സെമി സർക്കിളിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വളഞ്ഞ് വരണം. അതിനൊന്നായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം പാത്തിൽ ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്താണ് ചെയ്തത്. ഇനി ഇതൊന്ന് സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് അതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സെൻറ്ററിലോട്ട് വരും. ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ സൈസ് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ബാക്ക് സ്പേസ് അടിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊന്നായിട്ട് പോയി. ഇത് വന്നു. ഇനി ഇത് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു നോക്കാം. അപ്പോൾ കുറച്ച് സെൻറ്ററിലോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ സെമി സർക്കിളിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് സെമി സർക്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെമി സർക്കിൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യാണ് വേണ്ടത്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് സെമി സർക്കിൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ആയിട്ടുണ്ട്. ഇനി അതിന് വൈറ്റ് കളർ കൊടുക്കാം. ശരിക്കും ഒരു ആർച്ചായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൂവ് ചെയ്തിട്ട് ശരിക്കും ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഇമേജായിട്ട് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇത് ആ ഒരു ഈ കപ്പ് സോസർ ഇമേജിൽ നമ്മൾ മുകളിലായിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഒറ്റ ഇമേജ് ആക്കണം. അതിനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. അപ്പോൾ അതൊരു ഇമേജായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് മറ്റേ ടെക്സ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന അതേപോലെ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി ഇതൊന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുത്തിട്ട് ഒറ്റ ഇമേജ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യണം. അതിനായിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സെലക്ഷൻ ആവുന്നില്ല, കാരണം അത് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് സെൻറ്ററിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കത് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഇമേജായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ലോഗോ ആക്കി മാറ്റാനല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്ന് നമ്മൾ ചെറുതാക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു സൈസിലാക്കി മാറ്റുക. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ഒരു ലോഗോ ആയിട്ടത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി ചെറുതാക്കുക. ഈ ഒരു സൈസ് മതി. ഇനി നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സൈഡിലുള്ള ഓപ്ഷൻ ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, എഡിറ്റിൽ ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺടിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ സംഭവം പോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫയലിൽ ഇമ്പോർട്ട് എടുത്തിട്ട് ഒരു ഇമേജ് ടീ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഇമേജ് ഞാനിതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ലോവറാക്കി ഈ ഇമേജിൻ്റെ അടിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത്. ഫയലിൽ ഇമ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജ്, ഞാനിവിടെ ടീ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഇമേജാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ജെ പി ജി ഇമേജാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ നമ്മളൊരു ലോഗോ ബാനർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബാനർ നമ്മൾ ഉണ്ടാക്കി. ഇത് നമ്മൾ മൂവ് ചെയ്തിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഇനിയും ഇമേജസ് ആഡ് ചെയ്യാം, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാം. ഇനി ഞാനിത് സേവ് ചെയ്യാൻ പോവാണ്. ഫയലിൽ സേവ് കൊടുക്കുന്നു. ഇനി നമുക്കിഷ്ടമുള്ള ഫോൾഡറിലേക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം. ഞാനിവിടെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഡ്രോയിങ് 1 എന്നുള്ളത് ചേഞ്ച് ചെയ്യും. കണ്ടോ ഇവിടെ SVG ഫോർമാറ്റിൽ സേവ് ആവുന്നത് കണ്ടില്ലേ? സ്കെയിലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോർമാറ്റിലാണ് ഇത് സേവ് ആവുന്നത്. ഞാനതിൻ്റെ നെയിം മാറ്റി ഇപ്പോൾ സേവ് ചെയ്തു. ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാനർ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചതാണ്. ഇനി ഇതിനെ ഇനി കൂടുതലും നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കാം നിങ്ങളുടെ ഐഡിയ പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇമേജസ് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ SVG ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈ.